സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലെ വിവിധ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭങ്ങളിൽ 49 ജീവനുകൾ പൊലിഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവിധ ജില്ലകളിലായി 1726 വീടുകളും തകർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക് പോകുന്നു. പ്രജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുണ്ട്, റോഡിലെ കുഴികളുണ്ട്, പകർച്ചവ്യാധികളുണ്ട്. ഇതെല്ലാം അതിജീവിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കൃത്യമായ മാർഗനിർദ്ദേശം സർക്കാർ പുറത്ത് ഇറക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രവിക, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 3 മാസത്തിനിടെ ഏപ്രിൽ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 49 പേരാണ് വിവിധ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളിൽ ജീവൻ നഷ്ടമായത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മുങ്ങിമരണമാണ് സംസ്ഥാനത്ത് ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതാണ്ട് 23 പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മുങ്ങി മരിച്ചിട്ടുണ്ട്. ഇടിമിന്നലേറ്റ 9 പേർക്ക് ജീവൻ നഷ്ടമായി. ഈ മരം വീണും മണ്ണിടിഞ്ഞും 6 പേരുടെ മരണമുണ്ടായി. അതോടൊപ്പം തന്നെ 4 പേർ ബോട്ടപകടത്തിൽ, 3 പേർ സൂര്യാഘാതം സംബന്ധിച്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ള മരണങ്ങൾക്കും കീഴടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഏതാണ്ട് 1726 വീടുകൾ 3 മാസത്തിനിടെ തകർന്നു എന്നുള്ളത്. ഇതിൽ 118 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു, ബാക്കി 1608 വീടുകൾ ഭാഗികമായിട്ടും തകർന്നിട്ടുണ്ട്. എന്നാലും ഈ കണക്കുകൾ പുറത്തുവിടുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ വിളനാശമടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വളരെ കുറച്ച് ദിവസങ്ങളിൽ ഏതാണ്ട് 1.61 കോടിയുടെ നാശമുണ്ടാകുന്ന രീതിയിലേക്കുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോൾ സംസ്ഥാന തരത്തിലുള്ള കണക്കുകളൊക്കെ ഇനിയും പുറത്തു വരേണ്ടിയുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് എവിടെയും ഒരു ഓറഞ്ച് അലർട്ടിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷേ അടുത്ത അലർട്ട് ഏതാണ്ട് 10 മണിയോടെ വരേണ്ടതുണ്ട്. ആ മഴ മുന്നറിയിപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നുള്ളത് മാറാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും ജാഗ്രത തുടരുന്നു. വിവിധ ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധി അടക്കമുള്ള പ്രഖ്യാപിച്ചതും ഈ സാഹചര്യത്തിലാണ്. ജാഗ്രത തുടരാൻ തന്നെയാണ് സർക്കാർ ഇപ്പോഴും നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്ന NDRF സംഘങ്ങളൊക്കെ ഇപ്പോഴും ആ 9 ജില്ലകളിൽ തുടരുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 34 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സർക്കാർ തന്ന കണക്കിലുള്ളത്. അതിലേതാണ്ട് 500-ലധികം ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ തന്നെ ഏതാണ്ട് 13 ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ മഴ ഇന്നത്തെ ദിവസം ഈ നിമിഷം അലർട്ട്, യെല്ലോ അലർട്ടുകൾ മാത്രം ഉള്ളൂ എങ്കിലും വരും മണിക്കൂറുകളിൽ അതിനുള്ള ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ മഴ കുറയുന്ന സാഹചര്യമുണ്ടാകും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഈ സീസണിലെ, കാലവർഷ സീസണിലെ ഏറ്റവും ശക്തമായ മഴ, ഏറ്റവും കൂടിയ മഴ രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. കോട്ടയം, വയനാട് തുടങ്ങിയ മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്തു. ഏതാണ്ട് 111 മില്ലിമീറ്റർ ഒക്കെ രീതിയിലുള്ള മഴ വലിയ രീതിയിൽ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്നത്തെ വരും മണിക്കൂറുകളിലെ അലർട്ടുകൾ അതനുസരിച്ചുള്ള മഴ ശക്തമാകും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, റൈറ്റ്, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു കൂടി ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം ഒരു മഴ പെയ്താൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യവുമാണ്. അപ്പോൾ മാലിന്യ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രേഷ്മയിലേക്ക് വരാം, ദിസ്നയിലേക്ക്, കോഴിക്കോടേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. ദിസ്ന കോഴിക്കോടും പകർച്ചവ്യാധികൾക്ക് യാതൊരു കുറവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ കൃത്യമായി നടന്നിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം? ദേവിക പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ വലിയൊരു രീതിയിലുള്ള മഴ ഇപ്പോൾ നിലവിൽ പെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ മലയോര മേഖലകളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് താമരശ്ശേരി, മുക്കം, പേരാമ്പ്ര മുതലായ സ്ഥലങ്ങളിൽ വലിയൊരു രീതിയിലുള്ള മഴ ശക്തമായ രീതിയിൽ പെയ്തിട്ടുണ്ട്. ദേവിക ചോദിച്ചതനുസരിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശാശ്വതമായി നടക്കുന്നില്ല എന്നത് വ്യാപകമായ രീതിയിൽ ഉയർന്നു വരുന്ന പരാതികളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഗോദീശ്വരം, കാപ്പാട്, കോനാട് മുതലായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ പ്രദേശത്തെ ആളുകൾ അതിജീവിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എല്ലാ പ്രാവശ്യവും ഇത്തരത്തിൽ മഴക്കാലം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കാലവർഷം അടുക്കുമ്പോൾ മാത്രം
മാത്രം ജനപ്രതിനിധികൾ അവിടെ എത്തുകയും അവരുടെ പ്രശ്നത്തിന് പരിഹാരം തേടുകയും ചെയ്യുന്നു എന്നൊരു ആരോപണമാണ് ജനങ്ങൾക്കിടയിൽ നിന്നും വലിയൊരു രീതിയിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകൾ രൂക്ഷമാവുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള പകർച്ചവ്യാധി വ്യാപനം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നിരവധി ആളുകളാണ് കോഴിക്കോട് ആശുപത്രിയിലടക്കം സ്വകാര്യ ആശുപത്രിയിലടക്കം വിവിധ അസുഖങ്ങൾ പകർച്ചവ്യാധികൾ ബാധിച്ച് ചികിത്സ തേടി എത്തുന്നത്. അതിൽ ബീച്ച് ആശുപത്രിയിലും കോഴിക്കോട് ജില്ലയിലെ കണക്കെടുത്താൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 7000-ത്തിലധികം പേരാണ് പനി ബാധിച്ച് മാത്രം ആശുപത്രിയിൽ എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് അസുഖങ്ങൾ ബാധിച്ചും നിരവധി പേരാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ വലിയൊരു രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രധാനമായും മഞ്ഞപ്പിത്ത ബാധ അടക്കം നിരവധി രോഗങ്ങൾ വലിയൊരു രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ തടയാനൊക്കെ തന്നെ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല മഴക്കെടുതിയിൽ വലിയൊരു നാശനഷ്ടം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് പേരാമ്പ്ര ഭാഗങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള കൃഷി നടത്തുന്ന സ്ഥലമാണ്. അവിടെ വാഴകൃഷി അടക്കം നിരവധി ഏക്കർ കണക്കിനുള്ള വാഴകൃഷി അടക്കം തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ അംഗനവാടിയുടെ മുകളിൽ മരം വീഴുകയും കൊയിലാണ്ടിയിൽ അംഗനവാടിയുടെ മുകളിൽ മരം വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം കുന്നത്ത് പാലത്ത് യുവാവ് പുഴയിൽ വീണ് മരിക്കുന്ന ഒരു ദാരുണമായ സംഭവം ഈ മഴക്കാലത്ത് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ദേവിക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മാലിന്യ സംസ്കരണത്തിന്റെ പ്രധാന പ്രശ്നം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ നിർമാർജനം നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ മലിനജലം പല സ്ഥലങ്ങളിലും ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബീച്ച് സൈഡിലൊക്കെ തന്നെയും മാലിന്യജലം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയൊരു രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണ്. ഇവിടെ നിന്നൊക്കെ തന്നെയും ഈ കൊതുകുകൾ വിറ്റുപെരുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ രീതിയിൽ ഡെങ്കിപ്പനി വ്യാപകമാവാനുള്ള ഒരു സാഹചര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും കഴിഞ്ഞ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ വലിയൊരു രീതിയിലുള്ള രോഗവ്യാപനം തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ മഴക്കാലത്ത്. മഴക്കാലത്ത് ശാസ്ത്രീയമായ രീതിയിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദേവിക. യെസ്, രേഷ്മയുണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമാണ്. മാത്രമല്ല ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. മാലിന്യ പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയും പകർച്ചവ്യാധി മാത്രമല്ല മറ്റു രോഗങ്ങളിലേക്ക് കൂടി പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? അതേവ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യ പ്രശ്നം കൊച്ചിയെ സംബന്ധിച്ചൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം നേരത്തെ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായിട്ട് നടപ്പാക്കാത്തൊരു സാഹചര്യത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സമയത്ത് ഈ മാലിന്യങ്ങൾ കൂടി വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി എത്തുമായിരുന്നു. അത് വലിയ രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് പോലും വിമർശനത്തിന് വിധേയമായ ഒരു കാര്യം തന്നെയാണ്. കൊച്ചിയെ സംബന്ധിച്ച് നിലവിൽ പറയുകയാണെങ്കിൽ കാലാവസ്ഥ ഒരു മൂടപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഉള്ളത്. കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴ ശക്തമായതോടുകൂടി കടൽക്ഷോഭ ഭീതിയിലാണ് തീരദേശവാസികളൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസവും എടവനക്കാട് റോഡ് ഉപരോധവുമായിട്ട് നാട്ടുകാർ രംഗത്തിറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഇന്ന് എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. തീരദേശ സമരസമിതിയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ടെട്രാപോഡ് സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ചെല്ലാനം മാതൃകയിലുള്ള ടെട്രാപോഡ് സംവിധാനം എടവനക്കാട് കണ്ണമാലി പ്രദേശങ്ങളിലും അത് ആരംഭിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് തീരദേശവാസികൾ സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം 20 വർഷത്തോളമായിട്ട് ഈ കടലാക്രമണ ഭീതിയിൽ കഴിയുന്നവരാണ് എടവനക്കാട്, അതോടൊപ്പം തന്നെ കണ്ണമാലി പ്രദേശത്തെ തീരദേശവാസികൾ. ഈ 20 വർഷവും കേവലം ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുവാനോ, അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ കൈക്കൊള്ളുവാനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ചെയ്യുന്നത് ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിൽ മണൽ ചാക്കുകൾ നിറച്ച് എന്നുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിന് തിരമാലകൾ അടിച്ചു കയറുമ്പോൾ ഈ മണൽ ചാക്കുകൾ തിരിച്ചു ഒഴുകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ശക്തി
ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഈ കൊച്ചിയിലെ പ്രത്യേകിച്ച് എടവനക്കാട് കണ്ണമാലി പ്രദേശങ്ങളിലെ തീരദേശവാസികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എടവനക്കാട് പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ നടത്തിയ ചർച്ചയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ജില്ലാ കളക്ടറുമായിട്ട് ഇന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് സമരസമിതി വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ഈ മഴ സംബന്ധിച്ചുള്ള വാർത്തകളും ഏറ്റവും പ്രധാനമാണ്. ആലപ്പുഴ ജില്ലയിൽ സംബന്ധിച്ച് ചെങ്ങന്നൂർ അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള താലൂക്കുകളിൽ ഈ മഴ കണക്കിലെടുത്തുകൊണ്ട് പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളം ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പെയ്ത്ത് വെള്ളവും അതോടൊപ്പം തന്നെ കിഴക്കൻ വെള്ളവും കൂടുതലായി എത്തുന്നത് നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പമ്പയിലും അതോടൊപ്പം തന്നെ മണിമലയായിട്ടിലും ജലനിരപ്പ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശവും നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ചെങ്ങന്നൂർ താലൂക്കിലും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ മേഖലകളിലും കനത്ത നാശനഷ്ടമായിരുന്നു മഴയിൽ ഉണ്ടായിരുന്നത്. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പർ കുട്ടനാട്ടിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലും നിലവിൽ ഈ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാറ്റിലും മഴയിലും വീടുകളുടെ മേൽക്കൂരകൾ ഇളകി വീഴുന്ന ഒരു സാഹചര്യം. എന്തായാലും കണയന്നൂർ താലൂക്കിൽ നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിരിക്കുന്നത്. അവിടെ 7 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കടലോര മേഖലയ്ക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്തായാലും കടലോര മേഖലയിലാണ് കൂടുതലായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രശ്നങ്ങൾ ഉള്ളത്. ഒരു വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് വീടുകളിൽ ഉള്ളവർക്ക് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കും എത്തും. എന്തായാലും നിലവിൽ കടലോര മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു അവസ്ഥ തന്നെ തുടരുന്നുണ്ട്. വൈകുന്നേരം ആണ് ഈ ഒരു പ്രശ്നമുള്ളത്. കാരണം വേലിയേറ്റ സമയത്ത് തിരമാലകൾ കുതിച്ചുയർന്നു വന്ന് ഈ കടൽ വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറും. എന്തായാലും അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ തീരദേശവാസികൾ ടെട്രാപോഡ് സംവിധാനം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. DPR അതായത് വിശദമായിട്ടുള്ള പദ്ധതി രേഖ നിലവിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അനുമതി അടക്കം ഇനിയും ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതി അത് പ്രാവർത്തികമാക്കുവാനും സാധിക്കൂ. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് ഈ രാവിലത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മൂടപ്പെട്ട ഒരു കാലാവസ്ഥ തന്നെയാണ്. ദേവിക റൈറ്റ്, വിവിധ ബ്യൂറോകളിൽ നിന്ന് സമഗ്രമായ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.